സംസ്ഥാനം ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിലുള്ള വന്യമൃഗശല്യം നേരിടുകയാണ്. കാടിറങ്ങി നാട് വിറപ്പിക്കുന്നവരിൽ ആനയും കടുവയും കാട്ടുപോത്തും മുതൽ പന്നിയും കുരങ്ങും വരെയുണ്ട്. പലയിടത്തും പകൽ പോലും പേടി കൂടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. റെഡ് അലർട്ടിൽ കഴിയേണ്ടി വരുന്നവർക്ക് മുന്നിൽ കൈമലർത്തുകയാണ് സർക്കാരും. പല അതിർത്തികളോട് ചേർന്ന പ്രദേശങ്ങളിൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം പതിവാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം കൂടുതൽ ആശങ്ക ഉയർത്തുന്നതാണ്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. ജനവാസ കേന്ദ്രങ്ങളായി മാറിയ സ്ഥലങ്ങൾ വന്യമൃഗങ്ങളുടെ പിടിയിലമരുമ്പോൾ ഇനി എന്തെന്ന ചോദ്യമാണ് ഇവർക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്നത്. നാടുവിറപ്പിച്ച കാട്ടുമൃഗങ്ങളെ കൂട്ടിലാക്കുമ്പോഴും കാടുമാറ്റം നടപ്പാക്കുമ്പോഴുമെല്ലാം ശാശ്വത പരിഹാരമെന്ന ലക്ഷ്യം ഏറെ അകലെയാണെന്ന് പല കുറി നമ്മൾ പറഞ്ഞതാണ്. അപ്പോഴും നിയമവും ചട്ടവുമെല്ലാം ചൂണ്ടിക്കാട്ടി കൈമലർത്തുകയായിരുന്നു വനം വകുപ്പും വകുപ്പ് മന്ത്രിയും. കാര്യങ്ങളെ ഒട്ടും നിസ്സാരവൽക്കരിച്ച് മുന്നോട്ടു പോകാനായില്ലെന്ന് വയനാട്ടിൽ കടുവ മനുഷ്യജീവനെടുത്ത സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. കുറച്ച് ദിവസം ചർച്ച ചെയ്തു, പിന്നെ എല്ലാം പഴയ പടി തന്നെ. വയനാടും ഇടുക്കിയും നിരന്തരം നേരിട്ട വന്യമൃഗശല്യം അതേ നിലയിൽ പലയിടത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. മുൻകരുതലെടുക്കുന്നതിലും തടയുന്നതിലും വനംവകുപ്പ് സമ്പൂർണ്ണ പരാജയമായി. കാടിറങ്ങുന്ന മൃഗങ്ങളെ തുരത്തുന്നതിനോ പിടികൂടി മാറ്റുന്നതിനോ കൃത്യമായ സജ്ജീകരണങ്ങൾ പോലുമില്ല. ആക്രമണങ്ങൾ തുടർക്കഥയായിട്ടും വിശദമായ പഠനം വനംവകുപ്പ് നടത്തിയതായും അറിവില്ല. ഇന്ന് നടന്ന ദാരുണ സംഭവങ്ങൾക്ക് പിന്നാലെ മന്ത്രി പറഞ്ഞ നിലപാടും അത്ര ദഹിക്കുന്നതല്ല. ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് സുരക്ഷാ പ്രവർത്തനങ്ങൾ നിരീക്ഷണങ്ങൾ ശക്തിപ്പെടുത്താൻ CCF മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. ജനവാസ മേഖലകളിലേക്കുള്ള വന്യജീവികളുടെ കടന്നുകയറ്റം തടയുന്നതിനോ അല്ലെങ്കിൽ നേരിടുന്നതിനോ കൃത്യമായ ഒരു നയം നമുക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ ഭാഗം മൊത്തം തകർന്നുപോയി. പിന്നെ ചങ്കിൻ്റെ ഇവിടം, പിന്നെ ഇവിടെ എല്ലാം ഒരു തലയൊട്ടി ഇവിടം പൊട്ടി, അങ്ങനെ തലയിൽ പൊട്ടി നല്ല പൊട്ടലുണ്ടായി. ബ്ലഡ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പറയുമ്പോൾ എല്ലാം ബ്ലഡ് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഈ അടിഭാഗം കംപ്ലീറ്റ് ഇവിടെ എല്ലാം മൊത്തം പോയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ അറിയാം. ആദ്യം വന്ന് ആക്രമിക്കുന്ന നമ്മുടെ തോമാച്ചനെയാണ്. തോമാച്ചൻ തോട്ടത്തിൽ വെട്ടിക്ക് വയ്ക്കുമായിരുന്നു. അപ്പം ആ വിവരം ആരും അറിയുന്നില്ല. അത് കഴിഞ്ഞാണ് ഇവിടെ വന്ന് ചാക്കോച്ചേരനെ ഇവിടെ ഉപദ്രവിക്കുന്നത്. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കർഷകരും. ഹെക്ടർ കണക്കിന് കൃഷി മൃഗങ്ങൾ നശിപ്പിക്കുന്നു. കടം വാങ്ങിയും പലിശക്കെടുത്തും കൃഷിയിറക്കുന്ന കർഷകന് മിച്ചം കണ്ണീർ മാത്രമാണ്. മാസങ്ങളുടെ അധ്വാനം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുന്നു. പലയിടത്തും ആളുകൾ കൃഷിഭൂമിയും വീടുകളും ഉപേക്ഷിച്ച് മലയിറങ്ങുകയാണ്. പകൽ സമയങ്ങളിൽ പോലും കാട്ടുമൃഗങ്ങൾ നാട്ടിലെത്തുന്ന സ്ഥിതിയാണ്. വനവിസ്തൃതി കുറഞ്ഞതും മൃഗങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവും വനത്തിൽ തീറ്റ കുറഞ്ഞതും നാട്ടിലിറങ്ങാൻ കാരണമായി പറയപ്പെടുന്നുണ്ട്. കാരണങ്ങൾ എന്തുതന്നെയായാലും പരിഹാര മാർഗങ്ങൾ ആലോചിച്ചേ മതിയാകൂ. വനമേഖലയിൽ നിന്ന് അകലെയുള്ള ജനവാസ കേന്ദ്രങ്ങൾ പോലും ഇപ്പോൾ പേടിച്ചാണ് കഴിയുന്നത്. ഇതുവരെ ശല്യമില്ലാതിരുന്ന മേഖലകളിൽ പോലും വന്യമൃഗങ്ങൾ എത്തുന്നുവെന്നത് കൂടുതൽ ആശങ്കകൾ ഉണർത്തുന്നുണ്ട്. പരാജയത്തിന്റെ അടയാളമായി മാറിയ പ്രതിരോധ വേലികളല്ല നമുക്ക് ആവശ്യം, ശാശ്വത പരിഹാരമാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.